നമസ്കാരം. ഞാൻ മിഥുന, സൈക്കോളജിസ്റ്റ്, ഉണാർവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റയർ ആയിട്ടുള്ള കുറച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ്. ഇത്തരം ഡിസോർഡേഴ്സ്, ഇത് റയർ ആണ്, ബട്ട് മറ്റ് കോമൺ ഡിസോർഡേഴ്സ് ലൈക്ക് സ്കിസോഫ്രീനിയ, ഡിപ്രഷൻ, ഇതിൻ്റെ കൂടെ എല്ലാം കണ്ടുവരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അപ്പൊ അതിന് മേജറായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് കൊട്ടാറ്റ് സിൻഡ്രം എന്ന് പറയും. കൊട്ടാറ്റ് സിൻഡ്രം അല്ലെങ്കിൽ വാക്കിംഗ് കോപ്പ് സിൻഡ്രം. ഇതെങ്ങനെയാന്ന് വെച്ചാല്, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അതായത് ഞാനിപ്പോ ഈ ഭൂമി ലോകത്തല്ല ഉള്ളത്, ഞാൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ചില സമയങ്ങളിൽ അവർക്ക് കൈകാലുകൾ അനക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. പിന്നെ അതുപോലെ അവർക്ക് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ദ ഫീൽ എ ലാക്ക് ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ദയർ സെൽസ്. ഞാനിപ്പോൾ ഇവിടെ അല്ല ജീവിക്കുന്നത്. അവർക്ക് അവരുടെ ബോഡി പാർട്സ് എല്ലാം ഡിക്കിയായി തുടങ്ങി എന്നുള്ളൊരു ഫീലിംഗ് വരിക. ഇപ്പോൾ സ്കിസോഫ്രീനിയയുടെയും ഡിപ്രഷൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ ഇതുപോലുള്ള ഡെലൂഷൻസ് കണ്ടുവരാറുണ്ട്. അതാണ് വാക്കിംഗ് കോപ്പ് സിൻഡ്രം എന്ന് പറയുന്നത്. അടുത്തൊരു ഡിസോർഡർ അലിസൺ വണ്ടർലാൻഡ് സിൻഡ്രം ആണ്. അലിസൺ വണ്ടർലാൻഡ് സിൻഡ്രം എന്ന് പറയുന്നത് അലിസൺ ഉണ്ടായ പോലത്തെ അനുഭവമാണ്. അതായത് സ്വയം ചെറുതായിട്ട് കാണുക, ചുറ്റുമുള്ള ആൾക്കാരെ ചെറുതായിട്ട് കാണുക, അല്ലെങ്കിൽ സ്വയം വലുതായിട്ട് കാണുക, ചുറ്റുമുള്ള ആൾക്കാരെ വലുതായിട്ട് കാണുക, അല്ലെങ്കിൽ ദൂരെ ഉള്ളത് അടുത്ത് കാണുക, അടുത്തുള്ളത് ദൂരെ കാണുക. ഇതൊരിക്കലും ഹലൂസിനേഷൻ അല്ല, മറിച്ച് ഇവരുടെ സെൻസേഷനിലും പെർസെപ്ഷനിലും വരുന്ന ഒരു ഡിസ്ട്രോഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അലിസൺ വണ്ടർലാൻഡ് സിൻഡ്രം അല്ലെങ്കിൽ ടോട്ട് സിൻഡ്രം എന്നും പറയുന്നു ഇതിന്. അടുത്തൊരു ഡിസോർഡർ എന്ന് പറയുന്നത് എക്സ്പ്ലോഡിംഗ് ഹെഡ് സിൻഡ്രം ആണ്. എക്സ്പ്ലോഡിംഗ് ഹെഡ് സിൻഡ്രം ആ ഒരു ടേം എന്ന് മനസ്സിലാക്കുന്ന പോലെ തന്നെ എക്സ്പ്ലോഡിംഗ് നോയ്സസ് കേൾക്കുക, ലൈക്ക് ഉറങ്ങുന്ന സമയങ്ങളിൽ, ഇതൊരു സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ്, ഉറങ്ങുന്ന സമയങ്ങളിൽ ഗൺ ഷോട്ട്സ്, തണ്ടർ, മറ്റ് ലൗഡ് നോയ്സസ് വിച്ച് ആർ നോട്ട് റിയൽ ആൻഡ് കനോട്ട് ബി ഹേർഡ് ബൈ സംബഡി എൽസ്. നമുക്കൊരു ഹാലൂസിനേഷൻ പോലെ അതിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക. ഇതധികം ബ്രെയിനിൻ്റെ ടെമ്പറൽ ലോബിൽ ഉണ്ടാകുന്ന മൈനസ് ഇഷ്യൂസ് കാരണം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അടുത്തൊരു ഡിസോർഡർ ഫെറ്റൽ ഇൻസോംനിയ എന്ന് പറയും. ഫെറ്റൽ ഇൻസോംനിയ എന്ന് പറയുന്നത് ഒരു എന്താ ജനറ്റിക് ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസോർഡറാണ്. ഇത് ഉറക്കമില്ലാത്ത അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ മൈൽഡായിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് അത് പ്രോഗ്രസ് ചെയ്ത് എക്സ്ട്രീം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു ദ ഡിറ്റീരിയറേഷൻ ഓഫ് അവർ ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ഒട്ടും എന്താ പറയുക, ഈവൻ ഡെത്ത് വരെ ട്രീറ്റ്മെൻ്റ് എടുക്കാത്ത പക്ഷം ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കണ്ടീഷൻ കൂടിയാണ് ഫെറ്റൽ ഇൻസോംനിയ എന്ന് പറയുന്നത്. അടുത്തൊരു ഡിസോർഡർ പ്രാഡവില്ലി സിൻഡ്രം എന്ന് പറയും. പ്രാഡവില്ലി സിൻഡ്രം എങ്ങനെയാന്ന് വെച്ചാല് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുക, എത്ര കഴിച്ചാലും ഇവർക്ക് വിശപ്പ് മാറുന്നില്ല. ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്. ക്രോമസോം 15 വരുന്ന ഡെലീഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ഡിസോർഡറാണ്. അവർ കഴിച്ചുകൊണ്ടേ ഇരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റീസും വളർച്ചയില്ലായ്മ, ബട്ട് മേജറായിട്ടും കാണുന്നത് ഒബേസിറ്റി, ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ടെൻഡൻസിയാണ്. അടുത്തൊരു ഡിസോർഡർ എന്ന് പറയുന്നത് ഏലിയൻ ഹാൻഡ് സിൻഡ്രം. ഏലിയൻ ഹാൻഡ് സിൻഡ്രം എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അതായത് ഇവരുടെ കൈ ഇവരുടെ കൺട്രോളിലല്ല എന്നുള്ളൊരു തോന്നൽ. അതായത് ഇപ്പോൾ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ്, എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എടുത്തെറിയുക. ആൻഡ് അവർ പറയുന്നത് ദ ഹാൻഡ് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ സംബഡി എൽസ് ഫ്രം ഔട്ട് സൈഡ്. എൻ്റെ കൺട്രോളിലല്ല ഉള്ളത്, ആരോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുള്ള ഓരോ വാദങ്ങൾ വരും. അടുത്തൊരു ഡിസോർഡർ എറോട്ടോമാനിയ. എറോട്ടോമാനിയ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർക്ക് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസ്, അവർ വിശ്വസിക്കുന്നത് ദീസ് സെലിബ്രിറ്റീസ് ഏതെങ്കിലും ഒരാൾ ദ ആർ ഇൻ ലവ് വിത്ത്, അവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ പിന്നാലെ പോവുക, നമ്പർ കളക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അങ്ങനെയുള്ള ഇതെല്ലാം എറോട്ടോമാനിയയിൽ വരുന്നുണ്ട്. ഈവൻ ആ ഒരു സെലിബ്രിറ്റി തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇവർ കൺവിൻസ്ഡ് ആവത്തില്ല. ഇവർ വിശ്വസിക്കുന്നത് അവർക്ക് ഇവരെ ഇഷ്ടമാണ് എന്നുള്ളൊരു തോട്ട് തന്നെയാണ്. അടുത്തൊരു ഡിസോർഡർ മിത്തോമാനിയാണ്. മിത്തോമാനിയ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളിലാണ് കാണുന്നത് മിത്തോമാനിയ. ഒരു 10-12 ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളിൽ മിത്തോമാനിയ കാണുന്നുണ്ട്. ഒരു നുണ പറയാനുള്ളൊരു ടെൻഡൻസ്, അവർ പറയുന്നത് കംപ്ലീറ്റ് നുണയായിരിക്കും, ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് സത്യമാണ്, ബട്ട് പറയുന്നത് കംപ്ലീറ്റ് നുണയായിരിക്കും. അടുത്തൊരു ഡിസോർഡർ സ്റ്റെൻഡാൽ സിൻഡ്രം ആണ്. സ്റ്റെൻഡാൽ സിൻഡ്രം എന്താന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ആർട്ട്, അത് കാണുന്ന സമയത്ത് ഇവർക്ക് ഹലൂസിനേഷൻസ് ഉണ്ടാവുക, പാനിക് ആവുക, ഹലൂസിനേഷൻ ഉണ്ടാവുക, ഡിസോസിയേഷൻസ്, കൺഫ്യൂഷൻസ്, ആ സമയത്ത് മാത്രം ഇവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിൽ പോകുന്ന സമയത്ത് പാനിക് ആവുക, അതാണ് സ്റ്റെൻഡാൽ സിൻഡ്രം എന്ന് പറയുന്നത്. അടുത്ത ക്യാപ്ഗ്രാസ് സിൻഡ്രം ആണ്. ക്യാപ്ഗ്രാസ് സിൻഡ്രം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ വരെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളിനെ നമുക്ക് ഇന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഭാര്യയും ഭർത്താവും, അവർ ഉറങ്ങിയെഴുന്നേക്കുന്ന സമയത്ത് ഭാര്യ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഭർത്താവല്ല. അവർക്ക് ഇപ്പോൾ എന്താ
നമ്മളുടെ ലവ്ഡ് വൺസ്, അത് ആരും ആവാം, ഭാര്യ ആവാം, ഭർത്താവാം, അമ്മയാവാം, മക്കളാവാം, ദ ആർ ബീങ് റീപ്ലേസ്ഡ് വിത്ത് ആൻ ഐഡന്റിക്കൽ ഇമ്പോസ്റ്റർ എന്നാണ് പറയുന്നത്. അത് അവർക്ക് അധികവും ഇത് ഫീമെയിൽസിലാണ് കണ്ടുവരുന്നത്. അവർക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം, ഭയങ്കര ഹോറിബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അടുത്തൊരു ഡിസോർഡർ ക്ലിനിക്കൽ ലിക്കൻതോപ്പി എന്ന് പറയും. ക്ലിനിക്കൽ ലിക്കൻതോപ്പി എന്നു വെച്ചാൽ മനുഷ്യന്മാർ അനിമൽസിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്, അനിമൽസിനെ പോലെ അവരുടെ പെരുമാറ്റം, പ്രവൃത്തി, അറ്റാക്ക് ചെയ്യുക, അധികം വൂൾഫിൻ്റെ ഒക്കെ ഒരു ബിഹേവിയർ കണ്ടുവരാറുണ്ട് കോമൺ ആയിട്ട്. ഇതിൽ തന്നെ ബോൺ തോപ്പി എന്ന് പറഞ്ഞ വേറൊരു ഡിസോർഡർ ഉണ്ട്. ബോൺ തോപ്പി എന്ന് വെച്ചാൽ പശുവിനെ പോലെ ബിഹേവ് ചെയ്യുക, നാലുകാലിൽ നടക്കുക, പാടത്ത് ചെന്നിരിക്കുക, പുല്ല് തിന്നുക. അപ്പോൾ അതെല്ലാം ഒരു അനിമൽസ് ആ ഒരു രീതിയിലേക്ക് മാറി ബിഹേവിയർ. അടുത്തൊരു ഡിസോർഡർ അപ്പോട്ടെമ്നോഫീലിയ എന്ന് പറയുന്നത്. അപ്പോട്ടെമ്നോഫീലിയ ബോഡി ഇൻറ്റഗ്രിറ്റി ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നും ഇതിന് വേറൊരു പേരുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇവർക്ക് ഏതെങ്കിലും ഒരു ഓർഗൻ റിമൂവ് ചെയ്ത് കളയാൻ ഇവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ടാവും. ഇപ്പൊ കൈ ഇവിടെ ഉള്ളത് അവർക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെയാണ്, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെയാണ് ഈ ഒരു കൈ ഉള്ളത്. അത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ മാത്രമേ അവർക്ക് കംഫർട്ട് ആവുന്നുള്ളൂ. സോ അങ്ങനെ പല ഇപ്പോ ചില കേസിലൊക്കെ കാഴ്ച ആവശ്യമില്ല, കാഴ്ചയുള്ളത് എനിക്ക് എന്തോ ഒരു ഡിസ്കംഫേർട്ട് പോലെയാണെന്ന് പറഞ്ഞിട്ട് ആസിഡ് എടുത്ത് കണ്ണിന് ഒഴിച്ച് കാഴ്ച കളയുക. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്ട്രീം ഒസിഡിയുടെയും ബോഡി ഡിസ്മോർഫിയയുടെ ഒക്കെ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ ഇത്തരം കണ്ടീഷൻസ് കാണാറുണ്ട്. ആൻഡ് അടുത്തൊരു ഡിസോർഡർ കോറോ സിൻഡ്രോം എന്ന് പറയും. കോറോ സിൻഡ്രോം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷ്രിങ്കിംഗ് പീനിസ് സിൻഡ്രോം. ഷ്രിങ്കിംഗ് പീനിസ്, അതായത് ഇത് മെയിലും ഫീമെയിലും കാണാറുണ്ട്. ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു തോന്നല്, മെയിലാണെന്നുണ്ടെങ്കിൽ ദ ഫീൽ ലൈക്ക് ദ പീനിസ് ഇസ് ഗെറ്റിംഗ് റിട്രാക്റ്റഡ് ഇൻ ടു അബ്ഡോമൻ. അത് അവർക്കൊരു പേടിയാണ്, ഇറ്റ് വിൽ ഡിസപ്പിയർ സംഡേ ആൻഡ് ഇറ്റ് വിൽ കിൽ ദം. ഈവൻ തോ അതിന് ഫിസിക്കൽ എവിഡൻസസ് ഒന്നും തന്നെ ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുന്നു അത് സൈസ് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. സോ ഇതൊക്കെയാണ് കുറച്ച് വയറായിട്ടുള്ള ഡിസോർഡേഴ്സ്. ഇതിൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് സ്കാരിയും വിയേർഡൊക്കെ ആയിട്ട് തോന്നുകയാണെന്നുണ്ട്. ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഡിസോർഡേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈറ്റിംഗ് ഡിസോർഡറിൽ പിക്ക അൺവാണ്ടഡ് സബ്സ്റ്റൻസ് കഴിക്കുന്നത്, മെറ്റൽസ്, റബ്ബർ, പ്ലാസ്റ്റിക്, ഇതൊക്കെ ഇതെല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് വയറായിട്ടുള്ള ഡിസോർഡേഴ്സ് മാത്രമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വയർ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്. താങ്ക് യു.